നമസ്കാരം. ആദ്യം പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് 1 കോടി ഫലവൃക്ഷ തൈകൾ വച്ചുപിടിപ്പിക്കുമെന്ന് കൃഷിവകുപ്പ് മന്ത്രി VS സുനിൽകുമാർ. യുവതിയെ ഭർത്താവിന്റെ വീട്ടിൽ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തി, കൊല്ലം കൊട്ടിയത്താണ് സംഭവം. രേഖയില്ലാതെ തീവണ്ടിയിൽ കടത്താൻ ശ്രമിച്ച 44,80,000 രൂപയുമായി യുവാവ് പിടിയിൽ. മാംഗ്ലൂർ എക്സ്പ്രസിൽ യാത്ര ചെയ്യുകയായിരുന്ന യുവാവാണ് പിടിയിലായത്. തെരുവ് പട്ടിയുടെ കടിയേറ്റ് +2 വിദ്യാർത്ഥിയടക്കം 3 പേർക്ക് പരിക്കേറ്റു. ഗതാഗത നിയമലംഘനം പിടികൂടുന്നതിനുള്ള പരിശോധന കർശനമാക്കി മോട്ടോർ വാഹന വകുപ്പ്. സംസ്ഥാനത്ത് 1 കോടി ഫലവൃക്ഷ തൈകൾ വച്ചു പിടിപ്പിക്കുമെന്ന് കൃഷിവകുപ്പ് മന്ത്രി VS സുനിൽകുമാർ. പച്ചക്കറി മാതൃകയിൽ പഴവർഗ ഉൽപ്പന്നത്തിന് സ്വയം പര്യാപ്തത കൈവരിക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി വ്യക്തമാക്കി. കോട്ടയം പ്രസ് ക്ലബ്ബിലെ ജൈവ പച്ചക്കറി കൃഷി പദ്ധതി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിഷരഹിത പച്ചക്കറി ഉൽപ്പാദനത്തിനായി കൃഷിവകുപ്പ് നടപ്പാക്കുന്ന ജീവനി പദ്ധതിയിൽ പങ്കുചേർന്ന് കോട്ടയത്തെ മാധ്യമപ്രവർത്തകരും പ്രസ് ക്ലബ് അങ്കണത്തിലും സമീപത്തുമാണ് ജൈവ പച്ചക്കറി കൃഷിക്ക് തുടക്കം കുറിച്ചത്. ഗ്രീൻ പ്രസ് എന്ന പേരിലാണ് പദ്ധതി തുടങ്ങിയത്. റബ്ബർ വിലയിടവിൻ്റെ പശ്ചാത്തലത്തിൽ പ്ലാന്റേഷൻ മേഖലയിൽ പഴവർഗ്ഗങ്ങളെ കൂടി ഉൾപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു മന്ത്രി ഈ കാര്യം വ്യക്തമാക്കിയത്. യുവതിയെ ഭർത്താവിൻ്റെ വീട്ടിൽ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തി, കൊല്ലം കൊട്ടിയത്താണ് സംഭവം. ഫൗസിയ എന്ന യുവതിയാണ് ജീവനൊടുക്കിയത്. സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്നും വിശദ അന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ട് ബന്ധുക്കൾ ഉന്നതതല പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകി. സ്ത്രീധനത്തിൻ്റെ പേരിൽ മകളെ ഭർത്താവും ബന്ധുക്കളും നിരന്തരം ദ്രോഹിച്ചിരുന്നു എന്ന് ഫൗസിയയുടെ അച്ഛൻ ആരോപിച്ചു. കഴിഞ്ഞ മാസം 25-ാം തീയതിയാണ് ഫൗസിയെ ഭർത്താവിൻ്റെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വിവാഹം കഴിഞ്ഞ് 6 മാസം മാത്രമേ ആയിരുന്നുള്ളൂ. അതേസമയം രാഷ്ട്രീയ ഇടപെടലിനെ തുടർന്ന് പോലീസ് കേസ് അട്ടിമറിക്കാൻ ശ്രമിക്കുകയായിരുന്നുവെന്നും ആക്ഷേപം ഉയരുന്നുണ്ട്. രേഖകളില്ലാതെ തീവണ്ടിയിൽ കടത്താൻ ശ്രമിച്ച 44,80,000 രൂപയുമായി യുവാവ് പിടിയിൽ. മംഗള എക്സ്പ്രസിൽ യാത്ര ചെയ്യുകയായിരുന്ന മലപ്പുറം സ്വദേശി സിദ്ദീഖിൽ നിന്നുമാണ് റെയിൽവേ പ്രൊട്ടക്ഷൻ പോസ്റ്റ് നടത്തിയ പരിശോധനയിൽ രേഖകളില്ലാതെ കടത്താൻ ശ്രമിച്ച പണം പിടികൂടിയത്. മലപ്പുറം സ്വദേശിയായ അലവിക്കുട്ടി എന്ന ആളുടെ നിർദ്ദേശപ്രകാരം സേലത്ത് നിന്നും സേട്ടു എന്ന ആളിൽ നിന്നാണ് 44,80,000 രൂപ ശേഖരിച്ചതെന്ന് ചോദ്യം ചെയ്യലിൽ ഇയാൾ വെളിപ്പെടുത്തിയതായി RPF ഉദ്യോഗസ്ഥർ അറിയിച്ചു. പണം സ്വീകരിച്ച ശേഷം അലവിക്കുട്ടിക്ക് പണം കൈമാറുന്നതായി നിരവധി ട്രെയിനുകളിൽ പ്രതി യാത്ര ചെയ്തെന്നും ഇത് കുഴൽപ്പണം ഇടപാടാണെന്നും സംശയിക്കുന്നതായും പിടിച്ചെടുത്ത പണം കോടതിയിൽ ഹാജരാക്കുമെന്നും RPF ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. തെരുവ് പട്ടിയുടെ കടിയേറ്റ് +2 വിദ്യാർത്ഥിയടക്കം 3 പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റ പെൺകുട്ടി തന്നെ ഒടുവിൽ പട്ടിയെ കഴുത്ത് ഞെരിച്ച് കൊന്നു. നാദാപുരത്ത് ഇയങ്കോട് വായനശാലയ്ക്ക് സമീപം വെള്ളിയാഴ്ച വൈകുന്നേരം 3 മണിക്കാണ് സംഭവം. വീടിന് സമീപത്ത് വച്ച് തന്നെയാണ് പെൺകുട്ടിക്ക് കടിയേറ്റത്. കാലിന് കടിയേറ്റ പെൺകുട്ടി പ്രാണരക്ഷാർത്ഥം പ്രതിരോധിക്കുന്നതിനിടെ പട്ടിയുടെ കഴുത്തിൽ പിടിമുറുക്കുകയായിരുന്നു. ഗതാഗത നിയമലംഘനം പിടികൂടുന്നതിനായുള്ള പരിശോധന കർശനമാക്കി മോട്ടോർ വാഹന വകുപ്പ്. ഹെൽമെറ്റ് ധരിക്കാതെ ഇരുചക്ര വാഹനങ്ങളിൽ യാത്ര ചെയ്തതിന് ഫെബ്രുവരി മാസം മോട്ടോർ വാഹന വകുപ്പിൻ്റെ പിടിയിലായത് 1913 പേരാണ്. 956,500 രൂപയാണ് ഇവരിൽ നിന്നും പിഴ ഇനത്തിൽ ഈടാക്കിയത്. പിഴ ഒടുക്കാത്ത വാഹനങ്ങൾക്ക് നോട്ടീസ് അയക്കുകയും ചെയ്തിട്ടുണ്ട്. ചെക്ക് മെമ്മോ നൽകിയിട്ടുള്ളവരിൽ കൃത്യസമയത്ത് പിഴ അടയ്ക്കാതിരുന്നാൽ കോടതിയിൽ കേസ് നൽകാനാണ് പോലീസിൻ്റെ തീരുമാനം. മദ്യപിച്ച് വാഹനമോടിക്കുക, ഹെൽമെറ്റ് ധരിക്കാതെയുള്ള യാത്ര, സീറ്റ് ബെൽറ്റ് ധരിക്കാതെയുള്ള യാത്ര എന്നിങ്ങനെയുള്ള നിയമ ലംഘനങ്ങൾക്കെതിരെയാണ് ഈ മാസം 31 വരെ പരിശോധന തുടരുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാനത്ത് 1 കോടി ഫലവൃക്ഷ തൈകൾ വച്ചുപിടിപ്പിക്കുമെന്ന് കൃഷിവകുപ്പ് മന്ത്രി VS സുനിൽകുമാർ. യുവതിയെ ഭർത്താവിൻ്റെ വീട്ടിൽ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തി, കൊല്ലം കൊട്ടിയത്താണ് സംഭവം. രേഖയില്ലാതെ തീവണ്ടിയിൽ കടത്താൻ ശ്രമിച്ച 44,80,000 രൂപയുമായി യുവാവ് പിടിയിൽ. മാംഗ്ലൂർ എക്സ്പ്രസിൽ യാത്ര ചെയ്യുകയായിരുന്ന യുവാവാണ് പിടിയിലായത്. തെരുവ് പട്ടിയുടെ കടിയേറ്റ് +2 വിദ്യാർത്ഥിയടക്കം 3 പേർക്ക് പരിക്കേറ്റു.
ഗതാഗത നിയമലംഘനം പിടികൂടുന്നതിനുള്ള പരിശോധന കർശനമാക്കി മോട്ടോർ വാഹന വകുപ്പ്.